ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ സമയമായിരിക്കാണ്. എടിഎം ചോദ്യം. എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന ചലച്ചിത്രത്തിൽ ധോണിയായി വേഷമിട്ടത് ആര്? ഓപ്ഷൻ എ രൺവീർ സിംഗ്, ഓപ്ഷൻ ബി വിജയ് ദേവർകൊണ്ട, ഓപ്ഷൻ സി സിദ്ധാർത്ഥ് മൽഹോത്ര, ഓപ്ഷൻ ഡി സുശാന്ത് സിംഗ് രാജ്പുത്. ഓപ്ഷൻ ഡി സുശാന്ത് സിംഗ് രാജ്പുത് എന്നാണ് അറിയിച്ചിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? എടിഎം പറയുന്നു അറിയിച്ച ഉത്തരം ശരിയാണ്. നമുക്ക് എന്തായാലും ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് അനീസുമ്മ ഒന്ന് വന്നേ. അനീസുമ്മ, നമ്മള് പ്രൊഫൈലിൽ നിന്നേ അനീസുമ്മയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അനീസുമ്മയുടെ ചിറകിന്റെ കീഴിലെ ചൂടേറ്റാണ് ആമിനെയും മകൻ അൻസലിനെയും അനീസുമ്മ വളർത്തിക്കൊണ്ട് വന്നത്. ആമിനയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആമിനയുടെ അച്ഛൻ കുടുംബം ഉപേക്ഷിച്ചു പോയി. എന്താണ് ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചത് അനീസുമ്മ? സ്നേഹിച്ചായിരുന്നു കല്യാണം കഴിച്ചത്. മോൾക്ക് 5 വയസ്സും മോന് 2.5 വയസ്സും ഉള്ളപ്പോ ഹസ്ബൻഡ് ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടുജോലിയിലൂടെ കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി. വർഷങ്ങൾ ഒരുപാടായെങ്കിലും സങ്കടമാണ് ഓർക്കുമ്പോൾ. ഹസ്ബൻഡ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു, വന്നില്ല. എങ്കിലും മനസ്സിൻ്റെ ധൈര്യം കൈവിടാതെ മക്കളെ വളർത്തി. വീട്ടുജോലി ഒന്നല്ല രണ്ടല്ല, ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തു. ഒരു വീട്ടിലെ ഭക്ഷണം ഞാൻ കഴിക്കും, ഒരു വീട്ടിലെ ഭക്ഷണം മക്കൾക്ക് വീട്ടിൽ കൊണ്ടുപോകും. ഒരു ബുക്കോ ഒരു പെൻസിലോ മേടിച്ചു കൊടുക്കാൻ പോലും ആരും ഇല്ലായിരുന്നു എൻ്റെ മക്കൾക്ക്. ഹസ്ബൻഡ് കളഞ്ഞിട്ട് പോയ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. രണ്ട് മക്കളെയും കയ്യിൽ പിടിച്ച് മെയിൻ റോഡിലൂടെ നടന്നു പോയ റോഡിലുള്ള ആൾക്കാരാണ് എന്നെയും എൻ്റെ മക്കളെയും പിടിച്ചു മാറ്റിയത്. മക്കളെ കൊല്ലാൻ കൊണ്ടുപോവാണോന്ന് വരെ ചോദിച്ചു എന്നോട്. പിന്നെ വീട്ടു ജോലി ചെയ്ത് മക്കളെ വളർത്തി. കുറച്ചുനാൾ അങ്ങനെ പോയി, വാടകയ്ക്ക് താമസിച്ചു. വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, വാടക ഇല്ലാതെ താമസിക്കാൻ എൻ്റെ അമ്മയെ കൂടെ നോക്കൂ, ഭക്ഷണം കൊടുത്താൽ മതി, വാടക തരണ്ടെന്ന് പറഞ്ഞു, അഡ്വാൻസ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ അവരുടെ കൂടെ താമസിച്ച് അത് കഴിഞ്ഞിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ വാടക കൊടുത്തോണ്ടിരുന്നു. പിന്നെ ഇപ്പോഴത്തേന് ജോലിയിൽ പ്രശ്നം വന്നപ്പോൾ വാടക കൊടുക്കാനുള്ള നിവൃത്തി ഇല്ലാതായി. അപ്പോഴാണ് ഉമ്മായുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വിസ തന്നാൽ ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴ് അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചപ്പോഴും മക്കളെ ഏൽപ്പിക്കാൻ ആരെങ്കിലും വേണമല്ലോ, നമുക്ക് മക്കളെ ഏൽപ്പിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോഴാ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോഴ് ചേച്ചി ജോലിക്ക് പോയിരിക്കുമായിരുന്നു, ചേച്ചിയും വീട്ടുജോലിയാണ് ചെയ്യുന്നത്. അപ്പം മച്ച പറഞ്ഞ്, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, മക്കളെ ഞാൻ നോക്കിക്കോളാം, നീ പോയി നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ പോയി രക്ഷപ്പെട്ടോ മോളെ. എന്നെ ഒരു മൂത്ത മകളായിട്ടാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കാണുന്നത്. അദ്ദേഹം മരിച്ചു, എൻ്റെ മക്കളെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് പോയി. എൻ്റെ ചേച്ചി എൻ്റെ മക്കളെ നല്ല രീതിയിൽ തന്നെ നോക്കി, 10 വർഷം നല്ല രീതിയിൽ നോക്കി. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമായിരുന്നു. കുവൈറ്റ് എന്ന സ്ഥലത്താണ് ഞാൻ പോയത്. ഒരുപാട് കഷ്ടപ്പെട്ടു മാനസികമായിട്ടായാലും. ഇപ്പം സാലറി 8000 രൂപയുടെ സാലറിക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം പോയത് കുവൈറ്റിൽ. പിന്നെ അവിടെ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് നാട്ടിൽ ഒരു 3 സെൻറ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ അടുത്തുള്ള ഒരു വിളി, വലിയൊരു പൂജ്യമായിരുന്നു എൻ്റെ ലൈഫ്. പിന്നെ മനസ്സിൻ്റെ ധൈര്യം എന്ന് വെച്ചാൽ അത് കൈവിട്ടില്ല. മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോയി. 2 വർഷം നിന്ന് ഒരു 10 വർഷം കുവൈറ്റിൽ നിന്നു. പിന്നെ ആയപ്പോഴത്തേന് സാലറി കൂടി. ഇപ്പം നാട്ടിൽ വന്നിട്ട് 3 വർഷമായി. രണ്ടുപേർക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യം എൻ്റെ പൊന്നുമോളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചയക്കാൻ എനിക്ക് സാധിച്ചു. സങ്കടമുള്ള കാര്യം എൻ്റെ മോളെ പഠിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടെ തുടർന്ന് പഠിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് പറ്റിയില്ല എനിക്ക്. എന്നാലും ഈ ഒരു ജീവിതം ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. എന്നാലും ബാക്കിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോഴും എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മോളെ കെട്ടിച്ച കല്യാണം കഴിച്ച ഹസ്ബൻഡ് ഷൈബു, അവരുടെ വീട്ടുകാർ എല്ലാവരും, ഞാൻ പഠിച്ചവൻ്റെ അടുത്ത് 1000 നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടി, സന്തോഷത്തോടെ പോകുന്നു. ഇന്ന് ഈ കടബാധ്യതകൾ തീർക്കണമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം. ഏകദേശം ഒരുവിധമൊക്കെ തീർന്നു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അനീസുമ്മ, അനീസുമ്മ പറയുന്നതും ഇപ്പം അനീസുമ്മ എങ്ങനെയാണ് മക്കളെ വളർത്തിയെടുത്തതെന്നൊക്കെ അനീസുമ്മ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ആമിനയോടാണ്. ഇപ്പോൾ ആമിന, ഇപ്പം നേരത്തെ പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വാപ്പ കുടുംബം ഉപേക്ഷിച്ചു പോയി.
പിന്നീട് നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ വീട്ടുജോലികൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ജോലി തിരക്കുകളായിട്ട് നിങ്ങളുടെ കൂടെ അങ്ങനെ അധികം സമയം ഉമ്മയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ ഉമ്മയുടെയും വാപ്പയുടെയും ആ ഒരു സാന്നിധ്യം വേണ്ട സമയത്ത് നിങ്ങൾക്കത് നല്ലപോലെ കിട്ടിയിട്ടില്ല. എങ്ങനെയായിരുന്നു ആ സമയമൊക്കെ കടന്നു പോയത്? ജീവിതത്തിലെ ആ ഒരു സമയത്തെ കുറിച്ചൊന്ന് പറയാമോ? വിഷമം ഉണ്ടായിരുന്നു, പിന്നെ പക്ഷെ വാപ്പാടെ കുറവ് ഉമ്മ അറിയിച്ചിട്ടില്ല. ഉമ്മ ഗൾഫിലായിരുന്നെങ്കിലും ഉമ്മയുടെ കുറവ് വാപ്പാടെ കുറവ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു നോട്ട്ബുക്കിനോ ഒരു പെൻസിലിനോ പോലും ഞാനും എൻ്റെ അനിയനും ഇത് ഇപ്പോഴും ഞങ്ങൾ അറിയുന്നില്ല. നമ്മള് മനസ്സിൽ വിചാരിക്കുമ്പോ മാനത്ത് കണ്ട് മേടിച്ചുകൊണ്ടിരുന്ന ഒരു ഉമ്മയ എനിക്ക് കിട്ടിയത്. അതിന് പടച്ചവനോട് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് ഒരിടയ്ക്ക് എനിക്ക് വെറുപ്പായിരുന്നു, ഭയങ്കര ദേഷ്യവും വെറുപ്പും ആയിരുന്നു. പക്ഷെ വളർന്നു വരുമ്പോ നമ്മുടെ മെന്റാലിറ്റിയും കുറച്ച് മെച്ചൂർഡ് ആയിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ദേഷ്യമായിട്ടൊന്നും എനിക്ക് ഇല്ല. എനിക്ക് ഒരുപാട് മിസ്സിങ്. എൻ്റെ 12 or 13 വയസ്സുള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതിനുശേഷം തൊട്ട് പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം ഉള്ളിലുണ്ട്. കാരണം ആ മരണം ഞാൻ അറിഞ്ഞു. കാരണം എന്നായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും വന്ന് ഞങ്ങളെ ഒന്ന് കാണും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്നു മരിക്കുന്നിടം വരെ. പക്ഷെ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഒരാള് ഇല്ലല്ലോ, നമുക്ക് നമ്മളെ കാണാൻ വരാനായാലും ഇല്ല എന്ന് കരുതി ഞങ്ങൾക്ക് ഒരു കുറവും ഞങ്ങളുടെ ഉമ്മ വെച്ചിട്ടില്ല. പാപ്പയുടെ സ്നേഹവും ഉമ്മയുടെ സ്നേഹവും ഒരേ തൂക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അതിനെക്കാട്ടി ഇതായിട്ട് തന്നെ ഞങ്ങൾ ഉമ്മ ഞങ്ങൾക്ക് സ്നേഹം തന്നുകൊണ്ടിരുന്നത്. എന്നാലും ഏതൊരു മക്കൾക്കായാലും സ്വന്തം വാപ്പ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ മോൻ ഇക്കായ വാപ്പിച്ചി 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 എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ആ ഓരോ വിളിയിലും ഞാൻ എത്ര മടങ്ങ് സന്തോഷിക്കുന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് എന്നിൽ മാത്രം ഒതുക്കി വെച്ചേക്കുന്നൊരു സന്തോഷവും സങ്കടമൊന്നും വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മോൻ ജനിച്ച എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ കണ്ട് ഞാൻ അവനെ ഇക്കായ വാപ്പിച്ചി എന്നേ വിളിപ്പിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അങ്ങനെ വിളിക്കാൻ. അപ്പം ആ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ മോനിലൂടെ ജനിച്ചപ്പോൾ തൊട്ടേ അവൻ ജനിച്ച് കുഞ്ഞ് ശേഖരിച്ചാൽ പറയുന്നതൊന്നും മനസ്സിലാവാത്ത ആ സമയം മുതൽ ഞാൻ പറഞ്ഞു കൊടുക്കും, വാപ്പിച്ചി 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 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ഇവനൊരു 100 വാപ്പിന്ന് വാപ്പിച്ചിന്ന് വിളിക്കുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമാത്രം സന്തോഷവും അതിൽ സങ്കടവും രണ്ടും കൂടെ കലർന്നാണ് എനിക്ക് വരുന്നത് ഓരോ തവണ വാപ്പിച്ചി 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 എന്ന് വിളിക്കുമ്പോൾ. ചിലപ്പം ദൈവം അങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഇത്രയും ഇതായിട്ടുള്ള ഒരു ഉമ്മയെ എനിക്ക് തന്നു, അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ എഴുതിയിരുന്നത്. എൻ്റെ വാപ്പ വേണ്ട, ഉമ്മ മാത്രം മതി. ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പയുടെ ആൾക്കാർ ഞങ്ങളെ ചോദിച്ചു ഈ മക്കളെ അങ്ങ് കൊടുക്കാൻ പറഞ്ഞ്. പക്ഷെ ഉമ്മ പറഞ്ഞില്ല, അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഉമ്മക്ക് ഒരുപാട് ആലോചനകൾ വന്നായിരുന്നു. അതും ഈ 2 എളുപ്പം മാത്രമുള്ള 2 2 ഒരാൾ ഇളിയിലും ഒരാൾ കയ്യിലും. അപ്പോഴും പറഞ്ഞു എനിക്ക് ഇനി അങ്ങനെ ഒരു ഇത് വേണ്ട, എൻ്റെ മക്കളെ കൊണ്ടുപോയി. ഇപ്പോഴും ഉമ്മക്ക് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഉമ്മ പറയുന്നൊരു കാര്യം, എൻ്റെ തോളോടെ എൻ്റെ 2 വളർന്നു, പിന്നെ എനിക്ക് ഇനി പ്രപ്പോസൽസിന്റെ കാര്യമില്ല. 2 നിൽക്കാൻ പറ്റുന്ന 2 ഇതിപ്പോ ഈ ഒരു കഥയുടെ ഒരു വശമാണ്. അപ്പുറത്തെ വശം നമുക്ക് അറിയില്ല. ആ വശം അറിയാൻ നമുക്കിപ്പോൾ എന്തായാലും സാധിക്കില്ല, കാരണം ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. എന്തു തന്നെയാണെങ്കിലും അനീസുമ്മ ഇപ്പോൾ 2 പൊന്നുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന് ഇപ്പോൾ അവരിതാ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാകത്തിനായിരിക്കുകയാണ്. അപ്പോൾ അനീസുമ്മയ്ക്ക് ഇനി ഹാപ്പി ആയിട്ട് നിൽക്കാം. 2 അനീസുമ്മ ഇത്രയും സ്നേഹിക്കുന്ന 2 അനീസുമ്മ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ജീവിതത്തില് ഒരു സങ്കടവും പാടില്ല, സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ മുമ്പോട്ട്, കേട്ടോ? ഇൻഷാ അള്ളാ. അപ്പൊ അനീസുമ്മ എന്തായാലും ഒരുപാട് സന്തോഷം, തിരിച്ചു പോയിരിക്കാം.